പീതാംബറിനെ പീതാംബറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളുടെ പങ്ക് അന്വേഷിക്കുന്നുണ്ട്, ആളുടെ ഗൂഢാലോചനവും പിന്നെ ആളുടെ എക്സിക്യൂഷനുടെ കാര്യം നാളെ തന്നെ അവർക്ക് നാളെ കോടതി ഹാജരാക്കിയിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് എക്സാക്ട് ആയിട്ട് ഉള്ള ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിരുന്നു. പീതാംബരന്റെ കൂടെ വേറെ ആരൊക്കെയാണ് സാർ ഉള്ളത്? ആൾക്കാരുടെ കാര്യം അന്വേഷിച്ചു പോയിരിക്കുന്നു. എത്ര പേരാണ് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലുള്ളത്? നമുക്ക് ഒരു അഞ്ചാറ് പേര് കസ്റ്റഡിയിലുണ്ട്. അവരുടെ ഓരോ ആളുടെ പങ്ക് നമ്മൾ അന്വേഷിക്കുന്നു. ഒരാളുടെ അറസ്റ്റ് മാത്രമേ ഇപ്പൊ ഒരാളുടെ അറസ്റ്റ്. ഇവരെല്ലാം ഈ പെരിയ ഈ ഏരിയയിലുള്ളവരാണോ അല്ലെ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടോ ഇതിന്? നമുക്ക് പ്രാദേശികമായിട്ട് കുറച്ച് ആൾക്കാരാണ് നമ്മൾ ചോദ്യം ചെയ്ത് വരകൾക്ക് വരണം. അല്ല, പോലീസിന് അങ്ങനെ അസംപ്ഷൻ ഉണ്ട് ഈ ഘട്ടത്തിൽ ഇതൊരു പ്രൊഫഷണൽ സംഘം നടത്തിയ കൊലപാതകമാണെന്ന്? ഈ സമയത്ത് അങ്ങനെ പറയാനൊന്നും പീതാംബരന്റെ പങ്കാളിത്തം എന്താണ് ഈ സംഭവത്തിൽ? നമുക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് വിശദമായിട്ട് പരിശോധിച്ച് പറയേണ്ടതായിരുന്നു. ഗൂഢാലോചന ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ടോ? ഏത് തലം വരെയാണ് ഈ ഗൂഢാലോചന നടന്നതെന്നുള്ളത് ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? നമ്മുടെ സമഗ്രമായ അന്വേഷണം എടുക്കുന്നുണ്ട്. സാറേ, മുഖ്യപ്രതി ഇദ്ദേഹം തന്നെ ആയിരിക്കുമോ കേസിലെ? ഇയാൾ പ്രതി ഇയാൾക്ക് പ്രതി എന്നിട്ട് വെളിവായിട്ടുണ്ട്. ആളുടെ അറസ്റ്റിലേക്ക് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണോ ഈ കൊലപാതകം നടന്നത്? ആള് കൊല്ലാനുള്ള മോട്ടീവ് ഉള്ളതായിട്ടും അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. ആ മോട്ടീവ് രാഷ്ട്രീയമാണോ? നമ്മുടെ കേസിന്റെ കാര്യങ്ങൾ സമഗ്രമായിട്ട് അന്വേഷിക്കുന്നു. സാർ, കോർട്ടിൽ പ്രസന്റ് നാളെ ഹാജരാക്കേണ്ടതായി. നാളെ അവർ കോടതി ഹാജരാക്കേണ്ടതായി. ഇപ്പൊ കസ്റ്റഡിയിലുള്ള ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ഏത് കോടതിയിലാണ് തുടരുന്നുണ്ട്? ഈ വാഹനം തിരിച്ചറിഞ്ഞുണ്ടോ സാർ? ഇപ്പൊ പ്രതിയെ സഞ്ചരിച്ച നമുക്ക് വാഹനങ്ങളുണ്ട്. അതിന്റെ കൃത്യത്തെ നമുക്ക് ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ചിട്ട് അത് അധികാരത്തെ വരുത്തേണ്ടതായി. ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ അതുണ്ട്. സാർ, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എം എൽ എക്ക് പ്രയർ ഇൻഫർമേഷൻ ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കോൺഗ്രസ് ആരോപണമുണ്ട്. അത്തരത്തിൽ ഈ പീതാംബരനപ്പുറം ഇതിന് ഒരു ഗൂഢാലോചന നടന്നതെന്ന് പോലീസ് ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? സമഗ്രമായ അന്വേഷണം. താങ്ക് യു.